നമസ്കാരം. ഞാൻ കുമാരനന്ദ. എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വെള്ളാരംകുന്നിലെ വെള്ളിമീനുകൾ. പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ വെള്ളാരംകുന്നിലെ വെള്ളിമീനുണ്ടാകുന്നത്? അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ സസ്പെൻസ്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും ശേഖരിക്കുന്നത് ഞാനാണ്. ഇതിൻ്റെ മറ്റ് അണിയറ ശില്പികൾ, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അജീമത്തായി, കൂടാതെ രാജീവ് വിജയ്. ഗാനങ്ങൾ രാജീവ് അലിങ്കൽ, വയലാർ ശരച്ച് ശരച്ചന്ദ്രവർമ്മ. സംഗീതം നൽകിയിരിക്കുന്നത് എം കെ അർജുനൻ. എനിക്ക് പറയാനുള്ളത്, ഈ ചിത്രത്തിലൂടെ ഗാനരചയിതാവായി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ ഒരു രചയിതാവ് ഞാനിത് ഈ ചിത്രത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മറ്റാരുമല്ല, സൂണൻ ചൂർണിക്കര. വളരെ മനോഹരമായ രീതിയിലുള്ള ഗാനങ്ങൾ അദ്ദേഹം ഇതിനകത്ത് രചിച്ചിട്ടുണ്ട്. നന്നായി വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതിൽ മറ്റ് അഭിനേതാക്കൾ ശാന്തികൃഷ്ണ, സുനു സൂത, ശശികലിംഗ, കൊച്ചുപ്രേമൻ, കുട്ടിയെടുത്ത് വിലാസിനി, അലിക്കോയ, പ്രജൂഷ, മുരളി നായർ, ആനന്ദ് സൂര്യ, എ കെ എസ്, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. കൂടാതെ ഭഗത് മാനുവൽ, അപർണ രമേശ്, ഇവരൊക്കെയാണ് എൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന കലാകാരന്മാർ. എന്താണെങ്കിലും ഈ ചിത്രം മനോഹരമായ രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇത് കുടുംബ പ്രേക്ഷകരെ മാത്രമല്ല, ഇത് ഇപ്പോഴത്തെ ജനറേഷനും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തിരക്കഥയും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ആ രീതിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയെല്ലാം പ്രേക്ഷകരായ നിങ്ങളാണ് അത് വിലയിരുത്തേണ്ടത്. ഈ ചിത്രം നിങ്ങൾക്കറിയാം, കോവിഡ് എന്ന മഹാമാരി നമ്മളെ കാർന്നിനാൻ നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് ശാന്തമാവട്ടെ, തിയേറ്ററുകളിലെ ഒന്ന് ഓപ്പണാവട്ടെ, നമ്മുടെ ചിത്രവും മറ്റ് ചിത്രങ്ങളോടൊപ്പം തിയേറ്ററിലെടുത്ത് ഈ ചിത്രം നിങ്ങൾ ഇരുകയും നീട്ടി അതിനെ സ്വീകരിക്കണം. ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് ഞങ്ങളുടെയും മുന്നോട്ടുള്ള നീക്കങ്ങളും ചലനങ്ങളും എല്ലാം തന്നെ. ഞങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമല്ല, നിങ്ങളുടെ അനുഗ്രഹവും ഇതിനുണ്ടായിരിക്കണം. എൻ്റെ ഈ ചിത്രമായ വെള്ളാരംകുന്നിലെ വെള്ളിമീനുകൾ ഒരു ഹിറ്റാക്കി തരുന്നതിന് വേണ്ടി, ഒരു നല്ലൊരു വൻ വിജയമാക്കി തരുന്നതിന് വേണ്ടി നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം തീർച്ചയായും എനിക്കുണ്ടാവണം, ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. എനിക്കിത്രയേ പറയാനുള്ളൂ.